അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ നബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു ഹദ്ദസഹു. അബൂ അയ്യൂബ് അൽ അൻസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിക്ഷേം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ സ്വാമ റമളാന, ആരെങ്കിലും റമദാൻ മാസം നോമ്പ് അനുഷ്ഠിച്ചു, സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, പിന്നെ അതിനെ തുടരെയായി ശവ്വാലിൽ നിന്ന് ആറ് നോമ്പ് അനുഷ്ഠിച്ചു. റമദാനിൽ 29 നോമ്പ് അനുഷ്ഠിച്ച് പെരുന്നാൾ കഴിഞ്ഞ് തുടരെയായി ആറ് നോമ്പ് അനുഷ്ഠിച്ചു. എന്നാൽ കാനക്ക സുയാമി ദഹരി, ആ വർഷം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അവന് ലഭിക്കും. റമദാനിലെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ശേഷം തുടർച്ചയായി ആറ് നോമ്പ് നോൽക്കലാണ് ഏറ്റവും ഉത്തമമായ രൂപം. അല്ലെങ്കിൽ ആ ശവ്വാൽ ഇടവിട്ടുകൊണ്ട് ആറ് നോമ്പ് എടുത്താലും അസ്ലു സുന്നത്ത് അവന് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോടുള്ള വിശാലമായ കാരുണ്യമാണോ, ഏതൊരു ഫറുദിൻ്റെ കൂടെയും സുന്നത്തിനെ അല്ലാഹു ശറാക്കിയത്. ഫറുദ് നിസ്കാരങ്ങളുടെ കൂടെ റവാത്തിബ് നിസ്കാരം, ഫറുദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണല്ലോ റവാത്തിബ് എന്ന് പറയുന്നത്. ആ റവാത്തിബ് നിസ്കാരം അല്ലാഹു ശറാക്കിയത് ആ ഫറുദുകൾ വരുന്ന കുറവുകൾ പൂർത്തീകരിക്കാനും ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ നോമ്പിൽ വരുന്ന, റമദാൻ മാസത്തെ നോമ്പിൽ വരുന്ന കുറവുകൾ പൂർത്തീകരിക്കുക, അതുപോലെ ന്യൂനതകൾ പരിഹരിക്കുക, അതിനു വേണ്ടിയാണ് ഈ ആറ് നോമ്പ് അല്ലാഹു തആല ശറാക്കിയത്. അല്ലാഹുവിൻ്റെ വിശാലമായ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ തുടർച്ചയായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ശവ്വാൽ ഇടവിട്ടുകൊണ്ടെങ്കിലും ഈ ആറ് നോമ്പ് പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ ഒരു പുണ്യമാണ്, പ്രതിഫലാർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിലെ നോമ്പിന് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണെങ്കിലും സുന്നത്ത് നോമ്പിന് രാത്രിയിലായിരിക്കൽ നിർബന്ധമില്ല. സുബ്ഹിക്ക് ശേഷം ഉച്ചയുടെ മുമ്പായി ഭക്ഷണം കഴിക്കാതെ നിയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് ലഭിക്കുന്നതാണ്. അല്ലാഹു സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.